നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യൂട്യൂബർ ദമ്പതിമാരുടെ മരണം അതിലെ ദുരൂഹത വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും വളരെ സന്തോഷവരായി കണ്ട അവർ ആ ദമ്പതിമാർ ശേഷം ഏറ്റവും ഒടുവില ഒരു വിരാഹ ഗാനവും ഇട്ട് അവരുടെ ചിത്രങ്ങൾ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് അവർ മരണത്തിലേക്ക് പോവുകയായിരുന്നു എന്താണ് ഇതിന് പിന്നിലെ ദുരൂഹത എന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു പ്രധാനമായും അവരുടെ വീട്ടിലെ പ്രധാന ഗേറ്റ് അകത്തുനിന്ന് അടച്ചിരിക്കുകയും വാതിലും ജനലുകളും എല്ലാം തുറന്നിട്ട നിലയിലും ഒക്കെയാണ് കാണപ്പെട്ടത് എന്തിനും പാറശാല ചെറുവാനക്കോണം കിണറ്റുമുക്ക സ്വദേശികളായ സെൽവരാജും ഭാര്യ പ്രിയയും മരിച്ച സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകൾ പരിശോധനയിൽ വരികയാണ് പ്രിയ യൂട്യൂബർ ആയിരുന്നു സെല്ലു ഫാമിലി എന്നായിരുന്നു യൂട്യൂബ് ചാനലിന്റെ പേര് അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഈ മതിയായ വരുമാനം ഈ ചാനലിൽ നിന്നും കിട്ടിയിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമാകാൻ തുടങ്ങിയ ചാനലും വിജയമാകാതെ വന്നതോടുകൂടി കുടുംബം വലിയ പ്രതിസന്ധിയിലാവുകയായിരുന്നു ഇതാണ് രണ്ടുപേരുടെയും മരണത്തിന് വഴിവെച്ചത് എന്നാണ് സൂചന എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല വിശദ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹത പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഭാര്യയെ കഴുത്തുനിരിച്ച് ശേഷം ഭർത്താവ് ജീവനൊടുക്കി എന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായത് ദമ്പതികളുടെ സാമ്പത്തിക ബാധ്യതകൾക്ക് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു പ്രിയയെ കഴുത്തു സെൽവരാജ് ഉപയോഗിച്ച കയറ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ദിവസം മുൻപ് ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ മരിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന സൂചനകളുള്ള വരികളാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇവർ മരിച്ചുവെന്നാണ് വിലയിരുത്തൽ സെൽവരാജിനെ തൂങ്ങിയ നിലയിലും ഭാര്യയെ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് വീട്ടിലെ വിശേഷങ്ങളാണ് ചെറിയ വീഡിയോകളായി അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നത് അവസാന വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇരുപത്തി അഞ്ചിനാണ് ഇരുവർക്കും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതായി അറിയില്ല എന്നും നാട്ടുകാർ പറയുന്നു മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എറണാകുളത്ത് ജോലി ചെയ്യുന്ന മകനുമായി വെള്ളിയാഴ്ചയും ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു മകൻ നാട്ടിലെത്തിയപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും അടക്കം അന്വേഷിക്കുകയാണ് എന്ന് ജീവനൊടുക്കാൻ കാരണം വ്യക്തമായിട്ടില്ല എന്നും പോലീസ് പറയുന്നു മകളുടെ വിവാഹശേഷം സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നതായി നാട്ടുകാർ തന്നെ പറയുകയാണ് സെല്ലോ ഫാമിലി എന്ന സ്വന്തം യൂട്യൂബ് ചാനലിൽ പ്രിയ കഴിഞ്ഞ വെള്ളിയാഴ്ചയും വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കുക്കറി ഷോയും വീട്ടുവിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചിരുന്ന ദമ്പതികളുടെ പാട്ട് വീഡിയോ ജീവിതത്തിലെ അവസാനത്തതാണ് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല വിട പറയുകയാണ് ഈ ജീവിതം എന്ന ഗാനത്തോടൊപ്പം ഇവരുടെ ചിത്രങ്ങളും ഒന്നിച്ചു വെച്ചുള്ള വീഡിയോ ആണ് അവസാനമായി പങ്കുവച്ചത് കൊച്ചിയിൽ മെയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന മകനുമായി വെള്ളിയാഴ്ച പ്രിയ ഫോണിൽ സംസാരിച്ചിരുന്നു പ്രിയയുടെ അമ്മയുമായും സംസാരിച്ചു പിന്നീട് മകൻ അമ്മയെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത് നെയ്യാറ്റിങ്ങറ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോട് കൂടി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയ മകൻ വീടിന്റെ ഗേറ്റ് അകത്ത് നിന്ന് പൂട്ടിയ നിലയിലും എന്നാൽ വീടിന്റെ മുൻവശത്തെ കഥക് ചാരിയ നിലയിലുമാണ് കണ്ടെത്തിയത് വീടിനുള്ളിൽ പ്രിയയും ഭർത്താവും മരിച്ച നിലയിലായിരുന്നു വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ മുറിയിലെ കട്ടിലിൽ പ്രിയയെ മരിച്ച നിലയിലും ഇതേ മുറിയിൽ തന്നെ സെൽവരാജിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് യൂട്യൂബിൽ സജീവമായിരുന്ന പ്രിയ വെള്ളിയാഴ്ച രാത്രി മരണം സംബന്ധിച്ച് സൂചന നൽകിക്കൊണ്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആത്മഹത്യയിലേക്കുള്ള സൂചനയായി പോലീസും കരുതുന്നു രണ്ടുപേരും സ്വയം തീരുമാനിച്ച് ജീവനൊടുക്കിയതാണ് എന്നാണ് നിഗമനം എന്നാൽ നാട്ടുകാർ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് വീടിന്റെ കഥക് ആയിരുന്നു ഇതിന് കാരണം എന്നാൽ മരണശേഷം വീട്ടിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയാകും ഇങ്ങനെയെന്നാണ് പോലീസ് ഭാഷ്യം വ്യാഴാഴ്ച രാത്രിയിൽ പോസ്റ്റ് ചെയ്ത അവസാനത്തെ ലൈവ് വീഡിയോയിലും വളരെ സന്തോഷവതിയായിരുന്നു പ്രിയ നിർമ്മാണ തൊഴിലാളിയാണ് സെൽവരാജ് ഇവർ രണ്ടുപേരും ചേർന്നുള്ള നിരവധി വീഡിയോകളും യൂട്യൂബിലുണ്ട് പതിനേഴായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ ചാനലിനായി ഉണ്ട് സെൽവരാജിന്റെ പേരിൽ നിന്നാണ് സെല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിന്റെ പേര് വന്നത് എന്നാണ് സൂചന ചെറുവാറക്കോളത്തിന് ഞെട്ടലായി ഇവരുടെ വിയോഗം മാറിയിരിക്കുകയാണ് കുറച്ചുകാലം മുമ്പാണ് ഇവർ വീട് വെച്ച് താമസമായത് നാടൻ ഭക്ഷണ വീഡിയോയിലൂടെയാണ് പ്രിയയുടെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്തായാലും മരണത്തിൽ പലതരത്തിലുള്ള ദുരൂഹതകളും ഉയരുന്നുണ്ട് എന്നാലും ദുരൂഹത നീക്കണമെന്നാണ് ബന്ധുക്കളുടെയും മകൻ്റെയും മകളുടെയും ഒക്കെ ആവശ്യം